ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹാപ്പി 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 ശ്രീകൃഷ്ണ ജയന്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞാൻ എല്ലാ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഞാൻ കുറേ ആക്ടിവിറ്റീസ് ഒരുമിച്ച് കമ്പയർ ചെയ്ത് ഒരു വ്ളോഗായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ, പല പല ദിവസമായിട്ട് നടന്നത്. അപ്പോൾ ഞാനിപ്പം അർജുൻ ചേട്ടനായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് പള്ളിച്ചലുള്ള ഇസ്കോൺ ടെമ്പിളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു അമ്പലം നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഒരു നോർത്ത് ഇന്ത്യൻ ടെമ്പിളിൻ്റെ ഫീല് നമുക്കിവിടെ കിട്ടും കേട്ടോ. അതായത് ഇതാണ് അവിടുത്തെ ഷ്രൈനൊക്കെ. ഞങ്ങൾ അവിടെ പോയി അർജുൻ ചേട്ടൻ്റെ ജപമാലയൊക്കെ കിട്ടി വന്നു. ശരിക്കും അവിടെ പോയത് നമ്മൾ സ്റ്റേജ് ഒന്ന് നോക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ എൻ്റെ കുട്ടികളെ പെർഫോം ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അതിൻ്റെ കൺവീനിയൻസ് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ കൊച്ചുബേബിയെ കൊണ്ടുവരുന്നില്ല, പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് മോൾ ഒന്ന് റെഡിയാക്കി ഡാൻസ് ക്ലാസ്സിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ് പറ്റിച്ചു കേട്ടോ. തൊട്ടപ്പുറത്താണ് ഡാൻസ് ക്ലാസ്, അവിടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഇന്ന് ജൂനിയേഴ്സിൻ്റെ റിഹേഴ്സൽ സെഷനാണ്, സീനിയേഴ്സ് ഇല്ല. കുട്ടികളെല്ലാവരെയും പ്രോഗ്രാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു, റെഡിയാക്കി. ഈ ചെറിയ കുട്ടികളെ ഓരോന്നും പഠിപ്പിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഭാഗം ഓക്കെ ആയപ്പോൾ തന്നെ എനിക്ക് പകുതി സ്ട്രെസ് കുറഞ്ഞു കിട്ടി. പിന്നെ ഇനി സീനിയേഴ്സിൻ്റെയും കൂടെ നോക്കിയാൽ മതി. സീനിയേഴ്സ് എല്ലാം ഓൾറെഡി അവരുടെ ഐറ്റംസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഫൈനൽ റിഹേഴ്സലിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് എനിക്ക് അനുവിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ എടുക്കാനായിട്ട് പോകണമെന്നുണ്ടായിരുന്നു. അരുൺചാട്ടനൊട്ടും വയ്യായിരുന്നു. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് മോൾ ഉറങ്ങിപ്പോയി. മോളെയും മനുവിനെയും കൂട്ടിയിട്ട് ഞാൻ നമ്മുടെ കുറവും കോണത്തുള്ള ശ്രേഷ്ഠ കോസ്റ്റ്യൂംസ് വേൾഡിലാണ് പോയത്. ഇത് അർജുൻചേട്ടൻ്റെ ഫ്രണ്ട് ഉമ്മയാണ്, പുള്ളിക്കാരി കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഇഷ്ടംപോലെ ഡാൻസ് കോസ്റ്റ്യൂംസും അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് അടിപൊളി കോസ്റ്റ്യൂംസ് ആണ് പുള്ളിക്കാരി ചെയ്ത് തരുന്നതൊക്കെ. അപ്പോൾ അനുവിന് വേണ്ടി കോസ്റ്റ്യൂംസ് അവിടെ നിന്ന് എടുത്തതിന് ശേഷം ഭയങ്കര ചോക്ലേറ്റ് ക്രേവിംഗ് വന്നപ്പം നേരെ സിംകിയുടെ അടുത്തോട്ടാണ് പോയത്. ഇതാണ് സിംകി കേട്ടോ. സിംകിയുടെ വീടിനകത്തോട്ട് പോയപ്പോൾ തന്നെ ഫുൾ ചോക്ലേറ്റിൻ്റെ മണമായിരുന്നു കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ട്രിവാൻഡ്രത്തുള്ള ഒരു സ്വിഗ്ഗി മിനി യൂസ് ചെയ്ത് റോച്ചോ ചോക്ലേറ്റ് നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ബൗളുണ്ട്, ട്രിപ്പിൾ ചോക്ലേറ്റ് ബ്രൗണി ഉണ്ട്. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ദൈവമേ, മാസ്മരികമായ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്രേവിംഗ് വരുമ്പോൾ ഞാൻ സിംകി ഇങ്ങനെ വിളിച്ചിട്ട് രണ്ട് മൂന്ന് കേക്കും ബ്രൗണിയും ഒക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നിട്ട് രാവിലെ ബ്രഹ്മമുഹൂർത്ത പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ മോള് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഞങ്ങളതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് കിടന്നു. പിന്നെ രാവിലത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല. ഇത് ഈവനിങ് ആണ്, അതായത് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ തലേദിവസം ഉള്ള ഫൈനൽ റിഹേഴ്സലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ വന്നു. റിഹേഴ്സൽസ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് പോയി. എല്ലാ കുട്ടികളും നല്ലോണം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ആയില്ല. പെട്ടെന്ന് അവരവരുടെ പോർഷൻസ് നോക്കിയിട്ട് നമുക്ക് റിഹേഴ്സൽ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് ഈ ഒരു റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ നല്ലൊരു കോൺഫിഡൻസും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് എനിക്ക് നേരെ നമ്മുടെ ട്രിവാൻഡ്രത്തെ ശാസ്തമംഗത്തുള്ള മാഗ്മ കോസ്മെറ്റിക്സ് ആൻഡ് ബ്യൂട്ടി വേൾഡ്, എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും, ആ ഷോപ്പിലോട്ട് പോയി എനിക്ക് നെക്സ്റ്റ് ഡേ ഇടാനുള്ള ആക്സസറീസും അങ്ങനെ കുറച്ച് എനിക്ക് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ശരൺ എന്നെ ഹെൽപ്പ് ചെയ്തു. ശരണാണ് മാഗ്മ കോസ്മെറ്റിക്സിൻ്റെ ഓണർ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോയി. എൻ്റെ ബ്രദറിൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധമായിരുന്നു, എനിക്കതിന് രാവിലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈവനിങ് എങ്കിലും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. ഇത് അവൻ്റെ വീടാണ് കേട്ടോ. അവൻ്റെ വീടൊരു ഷിറ്റ്സു ലോകമാണ്. അവിടെ കോടാൻ കോടിക്കണക്കിന് ഷിറ്റ്സുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ കുറച്ച് ടൈം അവിടെ പോയി അവരൊക്കെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് ഭയങ്കര ലേറ്റായിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഡേ പ്രോഗ്രാമാണ്, എനിക്ക് നേരത്തെ എഴുന്നേക്കാനുണ്ട്. പക്ഷേ അവിടെ പോയി ഇരുന്നപ്പോഴത്തേക്കും സമയം പോയതേ അറിഞ്ഞില്ല. പട്ടിക്കുട്ടികളുടെ കൂടെയും പിന്നെ എൻ്റെ വല്യമ്മയ്ക്കായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. സോ നെക്സ്റ്റ് ഡേ ബ്രഹ്മമുഹൂർത്ത പൂജ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വളരെ നേരത്തെ എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് ഞാൻ സ്ഥിരം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് ഡോഗ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം അത് പറ്റില്ല, കാരണം ഞങ്ങൾക്ക് രാവിലെ പ്രോഗ്രാമാണ്. പിന്നെ അനുവിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ സ്ഥിരം വിളിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന് അന്ന് രണ്ട് ബ്രൈഡൽ വർക്ക് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി ടൈറ്റ് ഷെഡ്യൂളായതുകൊണ്ട് വരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് എൻ്റെ ഉറക്കം അങ്ങ് മിസ്സായിപ്പോയി. അപ്പോൾ അത് മാത്രം കുറച്ച് കടുത്തുപോയി കേട്ടോ. അപ്പോൾ രാവിലെ ഇത് കണ്ടോ, രാവിലെ കത്തിച്ചു വെച്ച വിളക്കാണ് എപ്പോഴും അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. രാവിലെ നല്ലൊരു രസമാണ് ഈ വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ വിളക്കും ആ ഒരു സാമ്പ്രാണിയുടെ മണവും ഇങ്ങനെയൊക്കെ നല്ല രസമാണ് കേട്ടോ. ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈം കൊണ്ട് അനു ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റ് താഴെ വന്നു. ഞാൻ അതിനൊന്നും നേരത്തെ എഴുന്നേറ്റു, ഞാൻ 4:30 എഴുന്നേറ്റു കേട്ടോ. പിന്നെ എനിക്ക് ആദ്യം ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യണമായിരുന്നു അനുവിനെ എങ്ങനെ റെഡിയാക്കണം എന്നുള്ളത്. ആക്ച്വലി എനിക്ക് തനിയെ ഡ്രസ്സ് ചെയ്ത് റെഡിയാവാൻ എനിക്ക് ഒരു പാടുമില്ല. പക്ഷെ എനിക്ക് വേറൊരാൾക്ക് റെഡിയാക്കുമ്പം എനിക്ക് കുറച്ചധികം ടൈം എടുക്കും. ഞാനിങ്ങനെ നോക്കി നോക്കി അത് ശരിയാവുന്നുണ്ടോ എന്ന്. നമ്മൾ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലല്ലോ. അപ്പം എനിക്ക് കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഓർണമെൻറ്റ്സും എല്ലാം നിരത്തി വെച്ച് മുടി എങ്ങനെ കെട്ടണം, എങ്ങനെ ഓരോന്നും ഇട്ട് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയം കൊണ്ട് ആശമ്മ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ കയ്യിലെടുത്തു.
പിന്നെ അനു വന്നിട്ട് സ്വാമിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നേരെ മേക്കപ്പിന് വന്ന് കയറി കേട്ടോ. അപ്പോൾ നല്ല, ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഭംഗിയായിട്ട് മേക്കപ്പിൻ്റെ ഒരു റിസൾട്ട് വന്നു കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല ഒരു ലുക്ക് എനിക്ക് അനുവിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന അതേ ഒരു ലുക്ക് എനിക്ക് അനുവിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ആദ്യം ഞങ്ങൾ തിരഞ്ഞെടുത്തൊരു റെഡ് ഔട്ട്ഫിറ്റ് ആണ്, പക്ഷേ അത് എന്തൊക്കെയോ കാരണം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് നമ്മളൊരു ഗ്രീൻ ഔട്ട്ഫിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ ഔട്ട്ഫിറ്റിന് റെഡ് ആക്സസറീസ് വെച്ചിട്ട് പെയർ ചെയ്യുന്ന രീതിയിൽ. സോ ഈ പ്രോഗ്രാമിൽ തലേ ദിവസം പോയി അനു ത്രെഡ് ഒക്കെ ചെയ്തിട്ട് വന്നു. അപ്പം കുറെ കൂടി ഭംഗിയായി അനുവിനെ കാണാനായിട്ട്. ഈ ആക്സസറീസ് ഒക്കെ കയറിയപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഒരു പ്രിൻസസിന് ലുക്ക് ഫീൽ ചെയ്യണുണ്ടായിരുന്നു അനുവിനെ കണ്ടിട്ട്. അപ്പോൾ ഈ റെഡിയൊക്കെ ആക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് സ്ഥിരം എല്ലാ കുട്ടികളും അവരുടെ അമ്മമാർക്ക് പറഞ്ഞ പോലെ എന്നെ കല്യാണത്തിന് എന്നെ ചിത്തി ഒരുക്കിയാൽ മതി എന്ന് അനു ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ മനസ്സിലാലോചിച്ചു അതിപ്പം അവരുടെ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. വലുതാകുമ്പോൾ പിള്ളേർക്ക് കുറച്ചും കൂടെ വിവരമൊക്കെ വെക്കുമല്ലോ. അപ്പോൾ അവർ പറയും എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് മതി, കാരണം ഇതേപോലെ ഞാനും അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിവേ ഞങ്ങൾ അങ്ങനെ ഫുൾ റെഡിയായി, അനുവിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടു. എങ്ങനെയുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ശ്രേഷ്ഠ കോസ്റ്റ്യൂംസ് വേൾഡിൽ നിന്ന് എടുത്ത ഡ്രസ്സും ആക്സസറീസ് ഒക്കെയാണ്. ഇതൊക്കെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത് ഉമ്മയാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം അതേപോലെയാണ് നമ്മൾ റെഡിയാക്കിയത്. ഈ ഫോൾസ് ഹെയർ വെച്ചിട്ട് അനുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനുവിന് ഇത് അഴിക്കേ വേണ്ട, ഇങ്ങനെ തന്നെ ഫുൾ ടൈം വെച്ചുകൊണ്ട് നടക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ലോങ് ഹെയറിൽ അനുവിനെ കാണാൻ. ഞാൻ ഇത്രയും നീളം മുടിയിൽ അനുവിനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നൊരു ഷോൾഡർ ലെങ്ത് അല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ചും കൂടെ താഴോട്ട് ഹെയറിൽ അനുവിനെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ലോങ് ഹെയർ നല്ല സൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അനുവിൻ്റെ ഫേസിന്. അത് കഴിഞ്ഞ് അനുവിന് ഫുൾ റെഡിയാക്കിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച പോലെ കറക്റ്റ് ടൈം ഷെഡ്യൂളിൽ പോയി കേട്ടോ. ഞാനിങ്ങനെ തലേദിവസമേ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇന്ന സമയത്ത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം, ഇന്ന സമയത്ത് ഫിനിഷ് ചെയ്യണം, അങ്ങനെയൊക്കെ. എന്തായാലും വിചാരിച്ചതുപോലെ എല്ലാം പക്ക തീർത്ത് വന്നതും കൊച്ചു ബേബി എഴുന്നേറ്റു, അതും ആസ് പ്ലാൻഡ് കേട്ടോ. മോക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മോക്ക് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് മെഡിസിൻ ഒക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചു. തലേ ദിവസം കുറച്ച് ഇങ്ങനെ പനിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കും ദൈവാദിനം കൊണ്ട് പനിയൊന്നും ഇല്ലായിരുന്നു. എനിക്കതൊരു ടെൻഷനായിരുന്നു, പ്രോഗ്രാമിന് പോകുമ്പോൾ പനിയും കൂടെ ആണെങ്കിൽ എല്ലാം കൂടെ ഒരു ഹെഡ് ഏക്ക് ആവുമല്ലോ ഈശ്വരാന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പം അത് എന്തോ ദൈവം സഹായിച്ച് രാവിലെ പനിയൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടി. അപ്പം അതുപോലെ ആൾക്ക് ആഹാരം കഴിക്കാൻ ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വെല്ല വിധേനയും ഫുഡ് കഴിപ്പിച്ചിട്ട് ഞാൻ ആദ്യം കൊച്ചു ബേബിയെ റെഡിയാക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അനുവിനെ റെഡിയാക്കി വന്നിട്ട് തന്നെ എനിക്ക് ടൈം, അത് കൊച്ചു ബേബിയും കൂടെ റെഡിയാക്കാനുള്ള ടൈം എനിക്ക് ഉണ്ടെന്ന് തോന്നിയില്ല. അപ്പം ഞാൻ അനുവിന് കൊടുത്തു കേട്ടോ. അപ്പം അനു റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞു മോളെ. അപ്പം ആ സെഷൻ അനുവിന് കൊടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് റെഡിയാവാനായിട്ട് പോയി. അപ്പം അനു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് ഞാൻ മോക്ക് ജയലക്ഷ്മി എന്നൊരു നല്ലൊരു ക്യൂട്ട് പാവാടയും സെറ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതാണ് മോക്ക് ഇട്ട് കൊടുത്തത്. ഞങ്ങളെല്ലാവരും ഇത്രയും റെഡിയായി വന്നപ്പോൾ അർജുൻ ചേട്ടൻ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. വന്ന് അനുവിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അർജുൻ ചേട്ടൻ ഞാൻ പറഞ്ഞു കേട്ടോ, ഞാനാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, എനിക്ക് പൈസ തരണം എന്നൊക്കെ ഞാൻ അർജുൻ ചേട്ടൻ പറഞ്ഞു. പൈസയൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്ത് വേണം. കൊച്ചേബിയുടെ ഔട്ട്ഫിറ്റ് ഉണ്ടോ, ഒരു പേർപ്പിൾ ഒരു ലാച്ച പോലത്തെ ഒരു ഇത്, ഞാൻ ജയലക്ഷ്മി എന്നാണ് വാങ്ങിച്ചത്. നല്ല ഭംഗി, എനിക്ക് കളർ കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് അങ്ങ് വാങ്ങിച്ചാണ്. കൊച്ചുബേബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ ഒരു ഷോളൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യിപ്പിച്ചിട്ടാണ് മോളെ കൊണ്ടുപോയത് കേട്ടോ. എനിക്ക് ഇതിൽ ഇതൊന്നും വീഡിയോയിലധികം മോളെ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ബിസി ആയി പോയതുകൊണ്ട് എനിക്ക് മോളുടെ ക്ലോസ് ഷോട്ട്സ് ഒന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഇനിയും എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്വാമിയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളിന്ന് ടീം പേർപ്പിളാണ്, കൊച്ചു ബേബി പേർപ്പിൾ, ഞാനൊരു പേർപ്പിൾ വൈൻ കളറാണ്, കുഞ്ഞുവാവയെ ഒരു പേർപ്പിൾ കുർത്തയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കുഞ്ഞുവാവ ബോളിവുഡ് നടനൊക്കെ പോലെ റെഡിയായി വന്നിരിക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കുഞ്ഞുവാവയെ കണ്ടിട്ട്. അർജുൻ ചേട്ടനും മനുവൊക്കെ ടീം ഗ്രീൻ. എനിവേ ഞങ്ങൾ 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് തീരുമാനിച്ചാണ്. കാരണം എനിക്ക് അവിടെ ഇസ്കോൺ ടെമ്പിളിൽ ഒരു 10:15 എത്തണമായിരുന്നു. അപ്പോൾ 9:45 എന്നുള്ളത് മാറി 10 5 ഉള്ളപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ടൈമിന് അവിടെ എത്താൻ പറ്റി. അപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഓർഗനൈസ് ചെയ്യാൻ പറ്റി. എനിക്ക് സോങ് ചെക്ക് ചെയ്യണമായിരുന്നു, കുട്ടികളെ ഓർഗനൈസ് ചെയ്യണമായിരുന്നു. ഇനിമേ ഞാൻ അവിടെ പോയപ്പോൾ ഇസ്കോൺ ടെമ്പിളിൽ അവിടെ നമ്മളവിടെ പ്രഭു, മാതാജി എന്നൊക്കെയാണ് വിളിക്കുന്നത് അവിടുത്തെ ഡിവോട്ടീസിന്. അപ്പം അവിടെ മാതാജി എനിക്ക് ഒരു വിളക്ക് വെക്കാനായിട്ടൊരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. പ്രസാദവും വിളക്കും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു ട്രേ സെറ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൊണ്ട് അകത്തേക്ക് പോയി. ഇന്നാൾ നമ്മൾ വന്നപ്പോൾ കണ്ടതുപോലെയല്ല കേട്ടോ, ഇവിടെ ഫുള്ള് ഒരുക്കി ഭഗവാനൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഭയങ്കര റിച്ചായിട്ട് ഇരിക്കുമായിരുന്നു ടെമ്പിളൊക്കെ. നമ്മൾ സ്റ്റേജ് നോക്കാൻ വന്നതുപോലത്തെ ഒരു അമ്പിയൻസേ അല്ലായിരുന്നു. പിന്നെ അവിടെ കോൺസ്റ്റൻ്റ് ആൾക്കാരിങ്ങനെ ഹരേ കൃഷ്ണ ഹരേ രാമ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഭയങ്കര ഒരു ഡിവൈൻ ഫീലായിരുന്നു കേട്ടോ അവിടെ വന്നപ്പോൾ തന്നെ. അപ്പം ഞങ്ങൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച ശേഷം സ്റ്റുഡൻസ് ഇങ്ങനെ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ഓരോ പ്രിപ്പറേഷൻസിൽ ഇങ്ങനെ നിൽക്കുവാണ്.
പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പൂജ ചെയ്യുന്ന ആള് കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ടായിരുന്നു ബ്ലെസ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ എല്ലാ സ്റ്റുഡൻസിനെയും കൊണ്ടുപോയി. ഇതേപോലെ ഭഗവാന്റെ മകുടം ഇങ്ങനെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. മകുടം എന്നാണോ അതിന് പറയുന്നത് എനിക്കറിയില്ല. അതിന്ന് ഇങ്ങനെ ബ്ലെസ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ സ്റ്റുഡൻസും വന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഭഗവാനെ തൊഴുതിട്ടാണ് പെർഫോമൻസിലോട്ട് കയറിയത്. ഇതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. അമ്മയ്ക്ക് ആക്ച്വലി ഇന്ന് ഏഷ്യനെറ്റ് അവാർഡ്സിന്റെ ഷൂട്ടുള്ള ദിവസമായിരുന്നു. അമ്മയ്ക്ക് പ്രോഗ്രാമിന് വരാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ സർപ്രൈസ് ആയിട്ട് അമ്മ രാവിലെ പ്രോഗ്രാമിൻ്റെ അവിടേക്ക് എത്തി. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ പെർഫോം ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് മെയിനായിട്ട് എനിക്ക് ഫസ്റ്റ് അത് കാണേണ്ടത് അർജുൻ ചേട്ടനും അമ്മയുമാണ്. ഇവർ രണ്ടുപേരും കണ്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ പർപ്പസേ ഇല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യാം. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള രണ്ട് പേര് പ്രോഗ്രാം കാണാനുള്ളതാണ് എൻ്റെ ഫസ്റ്റ് സന്തോഷം കേട്ടോ. അപ്പം അമ്മയ്ക്ക് അന്ന് ഉച്ചയ്ക്ക് ശേഷം അൽസാജിലാണ് അമ്മയ്ക്ക് ഷൂട്ട് നടക്കുന്നത് നെടുമ്പങ്ങാടുള്ള. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതിയായിരുന്നു. അതുകൊണ്ട് അമ്മ രാവിലെ ഇങ്ങോട്ട് വന്നു. ആക്ച്വലി അവിടെ ഇസ്കോൺ ടെമ്പിളിൽ എല്ലാവരും അമ്മയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ സന്തോഷമായി അമ്മ എത്തിയപ്പോഴേക്കും. ഈ ഒരു അവസരത്തിൽ ഇസ്കോൺ ടെമ്പിളിനോടും അതേപോലെ ജഗത് സാക്ഷി പ്രഭുവിനോടും ഒത്തിരി നന്ദി പറയണം. കാരണം ജഗത് സാക്ഷി പ്രഭുവാണ് താരാകല്യാൺ ഡാൻസ് അക്കാഡമിയിലെ സ്റ്റുഡൻസിനൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ത്രീ ഫെസ്റ്റിവൽ ടൈമിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരു സ്റ്റേജ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. ആക്ച്വലി ഞങ്ങളുടെ ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത്രയും നല്ലൊരു സ്റ്റേജിൽ നല്ലൊരു പെർഫോമൻസ്, അതും ഇത്ര ഭംഗിയുള്ള ഓഡിയൻസ് ആയിരുന്നു എന്നറിയാമോ. അതൊരു ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴേ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നല്ലൊരു സ്റ്റേജും നല്ല ഓഡിയൻസും എന്ന് പറയുന്നത്. ഒരു നിറഞ്ഞ സദസ്സ്, ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ അംഗീകാരമാണ് അത് നമുക്ക് അവിടെ കിട്ടി. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ വേറെ സമ്മാനങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഉള്ളതിൽ ഏറ്റവും നല്ല സമ്മാനം ഞങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു ഇളിയ കല തന്നെയാണ്. ഈ കല ഉപയോഗിച്ചുള്ള ഒരു നൃത്താവിഷ്കാരം തന്നെയാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുന്നത്. അപ്പം എനിക്കത് കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റി, എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് എനിക്കത് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റി, അത് ഭഗവാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആക്ച്വലി ഓഡിയൻസിൽ നിന്നൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടിയത്. കുട്ടികൾ ആസ് സച്ച് വളരെ എൻജോയ് ചെയ്തിട്ടാണ് അവർ പ്രോഗ്രാം പെർഫോം ചെയ്തത്. കുറേ നാൾക്ക് ശേഷമാണ് ഞാനും അമ്മയും ഒരു പ്രോഗ്രാം ഞങ്ങൾ പെർഫോം ചെയ്ത് ഞങ്ങൾ സ്റ്റുഡൻസ് പെർഫോം ചെയ്യുന്നത് കാണുന്നത്. അതും ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നോർമലി നമ്മൾ സ്റ്റേജ് പെർഫോമൻസ് ചെയ്ത് ശീലിച്ചവരാണ്. അപ്പോൾ ഇവർ നമ്മൾ പഠിപ്പിച്ച് നമ്മുടെ സ്റ്റുഡൻസ് ഫ്രണ്ടിൽ പെർഫോം ചെയ്യുന്നത് കാണുന്നതും ഒരു ഒരു എന്താ പറയുന്നത്, അതൊരു പ്രത്യേക ഒരു സന്തോഷം കൂടിയായിരുന്നു കേട്ടോ. അതേപോലെ നമ്മൾ അവിടെ നിന്ന് ബാക്കിയുള്ള ഓഡിയൻസിൻ്റെ ഫേസിൽ ഓരോ എക്സ്പ്രഷൻസ് അവർ ആസ്വദിക്കുന്നൊക്കെ കാണുന്നത് നമുക്ക് ഓരോ നമ്മളെടുക്കുന്ന ഓരോ എഫേർട്ടിന് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ്. അപ്പം എൻ്റെ ജൂനിയേഴ്സൊക്കെ വളരെ സ്വീറ്റ് ആൻഡ് ക്യൂട്ടായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. അവർക്ക് കൊടുത്ത പാർട്സൊക്കെ അവർ ഓർത്ത് വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ആകെ മൊത്തം പെർഫോമൻസ് കാണാൻ വളരെ കളർഫുൾ ആയിരുന്നു. എല്ലാവരും ഒരുങ്ങി നല്ല സുന്ദരി കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു ശരിക്കും ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഒരു സെലിബ്രേഷൻ അല്ലേ, നമ്മളുടെയൊക്കെ ബർത്ത്ഡേ തന്നെ ഒരു ഭയങ്കര സെലിബ്രേഷനാണ്. അപ്പോൾ ഭഗവാന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അത് ഏത് ലെവൽ സെലിബ്രേഷൻ ആയിരിക്കും. അത് ഏറ്റവും 100% ഈ സ്റ്റുഡൻസ് എല്ലാം കൂടെ വളരെ കളർഫുൾ ആക്കി സെലിബ്രേറ്റ് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം എന്നെ ജൂനിയേഴ്സ് പെർഫോം ചെയ്തു, ഫസ്റ്റ് ടീം പെർഫോം ചെയ്തു. ഞങ്ങൾ 4 ഡാൻസാണ് പ്ലാൻ ചെയ്തത്. ഒന്നൊരു രാസലീല, പിന്നെ കുട്ടികളുടെ ഒരു ഫ്യൂഷൻ പോലെ കൃഷ്ണൻ്റെ കുറേ ഭക്തിഗാനങ്ങൾ ചേർത്തൊരു ഫ്യൂഷൻ പോലെയും, പിന്നെ അമ്മയും കൃഷ്ണനുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ പോലെ അങ്ങനെ ഒരു ഡാൻസ് പ്ലാൻ ചെയ്തു. ഇതിൽ ശരിക്കും അമ്മയും മക്കളുമായിട്ട് ഉള്ളവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പെർഫോമൻസും ഒന്നിനൊന്നിന് അടിപൊളിയായിട്ട് എല്ലാ സ്റ്റുഡൻസും പെർഫോം ചെയ്തു. ആസ് ടീച്ചർ എനിക്ക് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ തോന്നി ഇവരുടെ പെർഫോമൻസ് കണ്ടപ്പോൾ. ആൻഡ് ഈ ഒരു കൊറിയോഗ്രാഫി എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടായിരിക്കും. ഇത് ദ്രൗപദി, ഞാൻ ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഫ്യൂഷനും ഒരു കൊറിയോഗ്രാഫിയാണിത്. ഇതിൽ അനുവാണ് ദ്രൗപദിയായിട്ട് ചെയ്തത്. അതേപോലെ എല്ലാവരും അവരവരുടെ പാട്ട് അടിപൊളിയായിട്ട് ചെയ്തു. ശകുനി, ദുശാസൻ, ദുര്യോധൻ, അനുവാണെങ്കിലും ഞങ്ങളുടെ പാണ്ഡവരായിട്ടാണെങ്കിലും എല്ലാവരും അവരവരുടെ ഭാഗം ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ ഫസ്റ്റ് എനിക്ക് ഒരു തൃപ്തി തോന്നി. ഞാനാണല്ലോ പഠിപ്പിച്ചു കൊടുത്തത്, ഫസ്റ്റ് എനിക്ക് തൃപ്തി തോന്നി. ആൻഡ് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഓഡിയൻസൊക്കെ വളരെ
എന്താ പറയുക, രണ്ട് കൈ നീട്ടിയാണ് ഈ ഒരു പെർഫോമൻസ് അവർ സ്വീകരിച്ചത്. അത് എല്ലാവർക്കും വളരെ മനസ്സിൽ തട്ടിയ ഒരു പെർഫോമൻസും കൂടെയായിരുന്നു അത്. അപ്പം വളരെ 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 എനിക്ക് സന്തോഷം തോന്നി ഈ ഒരു പെർഫോമൻസിൽ കേട്ടോ. ആൻഡ് ഡിസ്കൗണ്ട് ടെമ്പിളിൽ ഞങ്ങൾക്ക് വന്ന ഓഡിയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു പെർഫോമൻസ് കഴിഞ്ഞ് അവരെല്ലാവരും മെനക്കെട്ട് വന്ന് സ്റ്റുഡൻസിനോടൊക്കെ അപ്രീസിയേഷൻ പറയുന്നുണ്ടായിരുന്നു. അവർ എന്തുമാത്രം പ്രോഗ്രാം എൻജോയ് ചെയ്തു എന്നുള്ളതൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ പറയുന്നത് ഇങ്ങനെ ഓരോ നല്ല വാക്കുകൾ ഈ സ്റ്റുഡൻസ് അവർക്ക് പിന്നെയും പിന്നെയും പെർഫോം ചെയ്യാനും നന്നാകാനും ഇതിലും മികച്ച രീതിയിൽ അടുത്ത സ്റ്റേജിൽ പെർഫോം ചെയ്യാനൊക്കെയുള്ള ഒരു മോട്ടിവേഷനാണ് ഈ കിട്ടുന്നത്. അപ്പോൾ ഒരു ഒരിക്കലും ഒരു ഡാൻസർക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടുക അല്ലെങ്കിൽ ഓഡിയൻസ് കിട്ടുക എന്നൊക്കെ പറയുന്നത് അത് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമല്ല, വളരെ റെയറായിട്ട് നടക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ താര കല്യാൺ ഡാൻസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് കമ്പാരിറ്റീവ്ലി ഒത്തിരി ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന സ്റ്റേജസ് എല്ലാം അതുപോലെ പോസിറ്റീവായിട്ടുള്ള സ്റ്റേജസ്സാണ്. ഒരു ഏതൊരു ഡാൻസറും ഡ്രീം ചെയ്യുന്ന പോലത്തെ സ്റ്റേജസിലാണ് ഇവർ പെർഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെയുള്ള റിസപ്ഷനാണ് ഓഡിയൻസിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. അതേപോലെയുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കമൻസും ഫീഡ്ബാക്കും ഒക്കെയാണ് എപ്പോഴും ഒരു റിസീവ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് ഇനിയും ഇനിയും അധികം സ്റ്റേജസ് എനിക്ക് ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ട്. അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. സോ ഇതാണ് ജഗത് സാക്ഷി പ്രഭു. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ഇസ്കോൺ ടെമ്പിൾ ആസ് എ ഹോൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാം രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷം തോന്നി. എനിക്കും അമ്മയ്ക്കും ഒരു ഭഗവത്ഗീത ഗിഫ്റ്റായിട്ട് കിട്ടിയായിരുന്നു. ഞാൻ വളരെയധികം ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ് എനിക്കൊരു ഭഗവത്ഗീത വേണം, എനിക്കത് പൂജാമുറിയിൽ കൊണ്ടുവെക്കണം എന്ന്. ദൈവം സഹായിച്ച് ഞാൻ ഇത്രയും വിളക്കൊക്കെ കൊടുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതെനിക്ക് കൊണ്ടു തന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ അമ്മ അമ്മയുടെ വക ഒരു അപ്രിസിയേഷൻ എന്നുള്ള രീതിയിലാണ് അമ്മയ്ക്ക് കിട്ടിയ പൊന്നാട് അമ്മ എന്നെ അണിയിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇതിലും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് അന്ന് കിട്ടാനില്ല. എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥ എന്നെ അംഗീകരിക്കുന്നു, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ ഞങ്ങളുടെ പ്രോഗ്രാം വളരെ സക്സസ്ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടായിരുന്നു. കുട്ടികളാണെങ്കിലും പേരൻസ് ആണെങ്കിലും ഒക്കെ അവരുടെ ഹാപ്പിനെസ് ഞാനുമായിട്ട് ഷെയർ ചെയ്തതിന് ശേഷമാണ് പോയത്. ആക്ച്വലി ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോയിട്ട് നേരെ ഏഷ്യാനെറ്റിൻ്റെ അവാർഡ്സിലോട്ട് അങ്ങോട്ട് പോകണം, കാരണം അമ്മയുടെ പെർഫോമൻസ് ഉണ്ട്, അത് കാണാനായിട്ട് പോകണം. അതുകൊണ്ടാണ് അമ്മ നേരത്തെ പോയത്. ഞാൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ ഇസ്കോൺ ടെമ്പിളിൽ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് പോയത്. മോൾക്ക് ആൾ കണ്ടോ കുറച്ച് ഡള്ളായിട്ടിരിക്കുന്നത് ആ വയ്യായ്ക ഉള്ളത് കൊണ്ടാണ്. ബട്ട് സ്റ്റിൽ മോള് ഒത്തിരി കോപ്പറേറ്റീവായിട്ട് നിന്നു കേട്ടോ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ആ ഹരേ കൃഷ്ണ ഒക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോഴേ അവിടെ ഭജന നടക്കുന്ന സമയത്ത് വളരെയധികം എൻജോയ് ചെയ്ത് അവിടെ ഇരുന്ന് നാമം ചൊല്ലുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പേഴ്സണലി വളരെയധികം സന്തോഷം തോന്നി. ആളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഭക്തിയുണ്ട്, ഭഗവാനോടൊരു ഇഷ്ടമുണ്ട്, ഒരു ദൈവവിശ്വാസമൊക്കെ ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയായിരുന്നു. അപ്പോൾ ആസ് എ ഹോൾ ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രിവാൻഡ്രത്തുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ ഇത് നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കണം കേട്ടോ. ഈ ഇസ്കോൺ ടെമ്പിൾ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത്. പള്ളിച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ലൊക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉറപ്പായിട്ടും വരിക, ഇവിടെ ബലരാമനും കൃഷ്ണനുമായിട്ടുള്ള പ്രതിഷ്ഠയാണ് കേട്ടോ. അപ്പോൾ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മടങ്ങാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഡാൻസ് ക്ലാസ്സിൻ്റെ എൻക്വയറീസ് ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പോൾ ഈ വിദ്യാരംഭം വരുന്നുണ്ടല്ലോ, ഒക്ടോബറിലാണ് ഞങ്ങൾ പുതിയ അഡ്മിഷൻസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാം. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പൂജപ്പുരിലാണ് ഡാൻസ് ക്ലാസ് ഇട്ടിരിക്കുന്നത്. സോ ഡാൻസ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് സ്വാഗതം.